പത്ത് ദുരന്തങ്ങളെ തടയുന്ന പത്ത് സൂറത്തുകളെ കുറിച്ച് മുത്തുനബി സുല്ലാഹു അലഹി വസ്ലമ തുകൾ പറഞ്ഞത് കാണാം ഈ പത്ത് സൂഹത്തുകൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ പറയാൻ പോകുന്ന പത്ത് ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും എന്നാണ് പറഞ്ഞത് ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹയാണ് ഫാത്തിഹ സൂഹത്ത് ദിവസവും നമ്മൾ ഓതുകയാണെങ്കിൽ റബ്ബിൻ്റെ ദേഷ്യത്തെ ഫാത്തിഹ സൂറത്ത് തടയുന്നതാണ് റബ്ബിന് നമ്മോടുണ്ടാകുന്ന ദേഷ്യം അതുകൊണ്ട് തടയും എന്നും ഫാത്തിഹ സൂറത്ത് ഓതണം എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ സൂറത്ത് സൂറത്ത് യാസീനാണ് യാൻസി സൂറത്ത് നാം ദിവസവും ഓതുകയാണെങ്കിൽ അന്ത്യനാളിലുണ്ടാകുന്ന ദാഹത്തെ അത് തടയുമെന്ന് മുത്തനബി സഹു അലൈവിസ്ലമ തെ പഠിപ്പിച്ചു അന്ത്യദിനത്തിൽ വല്ലാത്ത ദാഹമായിരിക്കും ആ ദാഹത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ ദാഹമില്ലാതിരിക്കാൻ സൂറത്ത് യാസിൻ ദിവസവും ഓതുകയാണ് വേണ്ടത് മൂന്നാമത്തെ സൂറത്ത് സൂറത്ത് ദുഹാനാണ് ദുഹാൻ സൂറത്ത് ഓന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ഭയവിഹലതയെ അത് തടയുന്നതാണ് അന്ത്യനാളത്തെ ഭയാനകരമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് സമാധാനം ലഭിക്കും എന്നർത്ഥം നാലാമത്തെ സൂഹത്തു വാക്കയാണ് വാക്കയാ സൂറത്ത് നാം നിത്യമാക്കുകയാണെങ്കിൽ ദാരിദ്ര്യത്തെയും പ്രതിസന്ധികളെയും അത് തടയും ദാരിദ്ര്യമില്ലാത്ത പട്ടിണിയില്ലാത്ത നല്ല ഒരു ജീവിതം നമുക്കും കുടുംബത്തിനും ലഭിക്കും എന്നാണ് പറഞ്ഞത് അഞ്ചാമത്തെ സൂറത്ത് സൂറത്തൊരു മുൽക്കാണ് സൂറത്തുൽ മുൽക്ക് ദിവസവും നാം ഓതുകയാണെങ്കിൽ ഖബർ ശിക്ഷയെ അത് തടയും കബറുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് ഖബറുണ്ടാകുന്ന ശിക്ഷയിൽ നിന്ന് വലിയൊരു കാവലാണ് സൂറത്തുൽ മുൽക്ക് അറാമത് നബി സ്വഹു അലൈഹി വസ്ല മതങ്ങളെ പഠിപ്പിച്ച സൂറത്ത് സൂറത്തിൽ കൗസറാണ് സൂറത്തിൽ കൗസർ നിത്യമാക്കി കൊണ്ടുവരുന്ന ഒരാൾക്ക് എതിരാളികളെക്കുറിച്ച് യാതൊരു പേടിയും വേണ്ട എതിരാളികളെ ഉച്ചരം മുട്ടിക്കുന്ന ഒരു സൂറത്ത് കൂടിയാണ് സൂറത്തുൽ കൗസർ ഏഴാമത് മുത്തൻബി സുല്ലാം അലഹു സ്വലാം തങ്ങൾ പഠിപ്പിച്ചത് സൂറത്തുൽ കാഫിറോനെയാണ് സൂറത്തുൽ കാഫ്രൂൻ ദിവസവും നമ്മൾ ഓതുകയാണെങ്കിൽ മരണഘട്ടത്തിൽ ഈമാൻ ഉയർന്നു പോകുന്നതിനെ അത് തടയും ഈമാൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല മരണ സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ കഴിയും എട്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ഇഹ്ലാസാണ് കുൽ ഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തും സൂറത്തിൽ ലഹലാസ് നാം ഓതുകയാണെങ്കിൽ കാപ്പട്ട്യം തടയും മറ്റുള്ളവൻ നമ്മെ വഞ്ചിക്കാതിരിക്കാനും ഒക്കെ നല്ലതാണ് സൂറത്ത് ലെഹലാസ് അതുപോലെ തന്നെ നമ്മുടെ ശരീരം നന്നാവാനും നമ്മുടെ മനസ്സ് നന്നാവാനും നമുക്ക് ഹൃദയ ശുദ്ധീകരണത്തിനും പറ്റിയ നല്ലൊരു സൂറത്താണ് സൂറത്ത് ലെഹലാസ് ഒൻപതാമത് മുത്തൽ നബി അലൈഹി വസ്സലാമ തങ്ങളെ പഠിപ്പിച്ച സൂറത്ത് സൂറത്തുൽ ഫലക്കാണ് സൂറത്തുൽ ഫലക്ക് നാം ദിവസം ഓതുകയാണെങ്കിൽ ഫലക്ക് എന്ന് തുടങ്ങുന്ന ഈ ഫലക്ക് സൂറത്ത് ദിവസവും നാം ഓതുകയാണെങ്കിൽ അസൂയക്കാരുടെ അസൂയയെ അത് തടയും നമ്മളൊരു എടുത്താൽ അല്ലെങ്കിൽ നമ്മളൊരു വീടുണ്ടാക്കിയാൽ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഐശ്വര്യങ്ങൾ നമുക്ക് വരുമ്പോഴേക്ക് ചില ആളുകൾക്ക് വല്ലാത്ത അസൂയാണ് ആ അസൂയ തടയാൻ പറ്റിയ നല്ലൊരു സൂറത്താണ് സൂറത്തുൽഫലത്ത് നിത്യവും നാം ഓതുക അസൂയക്കാരെ തൊട്ട് നമ്മൾ പേടിക്കേണ്ടതില്ല പത്താമത്തെ സൂറത്ത് സൂറത്തുന്യാസ് പോലെ അറുപത് വിറബിന്യാസ് എന്ന് തുടങ്ങുന്ന സൂറത്തുനാസ് സൂറത്ത് നാസ് നിത്യമായി ഓതുന്ന ആൾക്ക് വസ്വാസ് ഉണ്ടാവുകയില്ല വസ്വാസിനെ അത് തടയും അവർക്ക് പൈശാതികമായി അത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കും നമുക്ക് വസ്ത്രം ശുദ്ധിയായിട്ടുണ്ടോ അനുസ്കരിച്ച് ശരിയായിട്ടുണ്ടോ ഉള്ളുവെടുത്ത് ശരിയായിട്ടുണ്ട് എന്നിങ്ങനെ ഒരുപാട് വസ്വാസ രോഗികളുണ്ട് ആ വസ്വാസം നമുക്ക് രക്ഷ ലഭിക്കും മിഷ്കാത്തുൽ മസാബി എന്ന ഗ്രന്ഥത്തിൽ ഈ പത്ത് സുഹൃത്തുകളും വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചത് കാണാം അള്ളാഹു സുബാല ഈ സൂറത്തുകളെ നിത്യമായി പാരായണം ചെയ്യാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ